ഹായ് ഹലോ, ഞാൻ ലിസ് ജെ. ബോറടിയിൽ നിന്നും ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ജിറാഫ് ബോട്ടിലുമായിട്ടാണ്. അതിനായി ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ് ബേസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്സിൻ്റെ ഗ്ലോസ് ഇനാമൽ പെയിൻറ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ജെസോയോ വൈറ്റ് അക്രൈലിക് കളറോ യൂസ് ചെയ്യാം. ഇത് 100 ml 46 രൂപയാണ് വില. ശേഷം നമുക്ക് വേണ്ടത് കളേഴ്സ് ആണ്. ഞാനിവിടെ ബ്രോൺസ് മെറ്റാലിക് കളറും ബ്രൗണും വൈറ്റും അക്രൈലിക് കളേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പെർമനൻറ്റ് മാർക്കറോ CD മാർക്കറോ ആണ്. ദാ ഇതേപോലെ ഒരു ആൻറ്റിക്വിറ്റിയുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാവും ജിറാഫ് ബോട്ടിൽ ചെയ്യാൻ ബെറ്റർ. ജിറാഫിൻ്റെ പാച്ചസിനിടയിലെ സെപ്പറേഷൻ്റെ കളറാണ് ബേസ് കോട്ടിന് മോഡലിലൂടെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്രോൺസ് മെറ്റാലിക് കളർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദാ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ആ വൈറ്റ് ഫുൾ മറഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ദാ ഇതുപോലെ ജിറാഫിൻ്റെ ബോഡിയിലെ പാച്ചസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഹെയേഴ്സ് കൊണ്ടാണല്ലോ. ഇത് വൈറ്റോ ക്രീം കളറോ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വൈറ്റിന് മുകളിലൂടെ തന്നെ പാച്ചസ് വരയ്ക്കാവുന്നതാണ്. കളർ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തുള്ളൂ, ഒരു ഒറിജിനാലിറ്റി കിട്ടും. ഈ ഒരു പാച്ചസിനിടയിലെ സെപ്പറേഷൻ്റെ കളർ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ബ്രോൺസ് മെറ്റാലിക് കളർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. വൈറ്റിൽ ബ്രൗൺ അക്രൈലിക് കളർ മിക്സ് ചെയ്തും ബ്രോൺസും വൈറ്റും മിക്സ് ചെയ്തും വൈറ്റ് ഇനാമൽ പെയിൻറ്റിൻ്റെ കൂടെ ബ്രൗൺ കളറോ ബ്രോൺസോ മിക്സ് ചെയ്തും ഇങ്ങനെ ഒരു കോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് ആൻഡ് ബ്രൗൺ അക്രൈലിക് കളർ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം. മിക്സ് ചെയ്യുമ്പോൾ വൈറ്റ് കൂടുതൽ എടുക്കുക, 1 ഡ്രോപ്പ് മറ്റോ ബ്രൗൺ മതിയാകും. ദാ ഇതിന് ഈ ഒരു ഷെയ്ഡാണ് കിട്ടുക. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് മറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യാം. അതിനിതാ ഈ ഒരു ഷെയ്ഡാണ് ഉണ്ടാവുക. ഇനി വൈറ്റ് അക്രൈലിക് കളറും ബ്രോൺസും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിനിതാ ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഉള്ളത്. ഇതിലേതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾ ബോട്ടിൽ ഫുള്ളായി അപ്ലൈ ചെയ്യുക. ഞാൻ ബ്രോൺസും വൈറ്റും തമ്മിൽ മിക്സ് ചെയ്തത് ഇതിൻ്റെ മുകളിലൂടെ തന്നെ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു ഹെയർ ഡ്രയർ വെച്ച് ഉണക്കാം. ഇല്ലാത്തവർ ഉണങ്ങാനായി വെയിറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുക. തിൻ കോട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇതാ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒരു പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് പാച്ചസ് വരയ്ക്കാം. ദാ ഇതേപോലെ വരയ്ക്കുക. നെക്ക് പോർഷനിൽ ചെറിയ പാച്ചസ് വരച്ചിട്ട് താഴേക്ക് വരുന്നതോറും വലിയ പാച്ചസ് ആക്കി വേണമെങ്കിലും വരയ്ക്കാം. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ദാ ഇതേപോലെയൊക്കെ അങ്ങ് വരച്ചെടുക്കുക. ബോട്ടിൽ ഫുള്ളായി പാച്ചസ് വരയ്ക്കാം. അപ്പോൾ ഇതാ ഫുൾ വരച്ചിട്ടുണ്ട്. നമുക്കിനി പാച്ചസിന് കളർ കൊടുക്കാം. ഞാൻ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഞാൻ ദാ നെക്ക് പോർഷനിലെ ചില പാച്ചസ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഈ പാച്ചസിന് ഓറഞ്ചും ചെസ്റ്റ്നട്ടും ബ്രൗണും ബ്ലാക്കും ഒക്കെയുള്ള ജിറാഫ് ഉണ്ട്. ഞാൻ ഈ വരച്ചിരിക്കുന്ന മാർക്കറിൻ്റെ പുറത്തൂടെ അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാ ഇതേപോലെ മുഴുവൻ പാച്ചസും കളർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസ് കോട്ട് അടിച്ചിട്ട് അതിൽ ഇതേപോലെ പാച്ചസ് വരച്ച് അതിനുള്ളിൽ പല കളർ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഒരു ബോട്ടിലാർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫുൾ പാച്ചസ് കളർ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ ശേഷം ഒരു കോട്ട് കൂടെ അപ്ലൈ ചെയ്യണം. ഞാൻ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ദാ അതും കഴിഞ്ഞു. ഇനി ഇത് നന്നായി ഉണക്കാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ജിറാഫിൻ്റെ ഹെഡ് ഉണ്ടാക്കാം. അതിനായി 2 A4 സൈസ് ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ പഴയ ബുക്കിലെ 2 പേപ്പറോ ആയാലും മതി. വലിയ ബുക്കാണെന്നുണ്ടെങ്കിൽ 2 പേപ്പറും ചെറിയ ബുക്കാണെന്നുണ്ടെങ്കിൽ 3-4 പേപ്പർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡിലും 1 cm വീതം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ശേഷം ദാ ഇതേപോലെ ഒരു ബ്ലേഡോ തെർമോക്കോൾ കട്ടറോ വെച്ചൊന്ന് കട്ട് ചെയ്ത് സ്ട്രിപ്പുകളാക്കി എടുക്കും. അടുത്ത പേപ്പറും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്ട്രിപ്പുകളാക്കാം.
ഇനി ഇതാ ഇതേപോലെ ഈ സ്ട്രിപ്പ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഓരോ സ്ട്രിപ്പിന്റെ എൻഡിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അടുത്ത സ്ട്രിപ്പ് ഒട്ടിക്കാം. ആ രണ്ട് പേപ്പറിൽ നിന്ന് കിട്ടുന്ന ഫുൾ സ്ട്രിപ്പും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. മൂന്ന് നാല് സ്ട്രിപ്പ് കഴിയുമ്പോൾ ദാ ഇതേപോലെ ഒന്ന് കൂട്ടി ഒട്ടിക്കണം. സ്ട്രിപ്പ് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു രീതിയിൽ തന്നെ ജിറാഫിനെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വീഡിയോ വേണ്ടവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ രണ്ട് പേപ്പറിൻ്റെ സ്ട്രിപ്പ് ഞാൻ ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരെണ്ണം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രിപ്പ് വെച്ച് രണ്ട് റോൾ ചെയ്യാൻ നാല് പേപ്പർ ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ കൂടെ എടുത്ത് 0.5 അഥവാ അര സെൻറ്റിമീറ്റർ വെച്ച് രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് സ്ട്രിപ്പുകളാക്കുക. അര സെൻറ്റിമീറ്ററിൻ്റെ 12 സ്ട്രിപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ നാല് സ്ട്രിപ്പ് എടുത്ത് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ നാല് സ്റ്റെപ്പിൻ്റെ ഒരു റോൾ കൂടെ വേണം. ഇനി ബാക്കിയുള്ള നാല് സ്റ്റെപ്പിൽ രണ്ടെണ്ണം വീതം എടുത്ത് രണ്ട് റോൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് റോളും അര സെൻറ്റിമീറ്ററിൻ്റെ 12 സ്ട്രിപ്പിൽ നിന്ന് നാല് സ്ട്രിപ്പിൻ്റെ രണ്ട് റോളും രണ്ട് സ്ട്രിപ്പിൻ്റെ രണ്ട് റോളും ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ജിറാഫിൻ്റെ ഹെഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി 4 സെൻറ്റിമീറ്ററിൻ്റെ വലിയ റോൾ ഒരെണ്ണം എടുത്ത് ഇതേപോലെ ഒന്ന് വിരലും പെൻസിലും ഒക്കെ യൂസ് ചെയ്ത് അകത്തേക്ക് ഇങ്ങനെയൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇതിനെ ഇങ്ങനെ ചെയ്ത് ജിറാഫിൻ്റെ ഹെഡ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. അടുത്ത വലിയ റോൾ ദാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കർവ് ചെയ്ത് ഇത് തമ്മിൽ ചേർത്തൊട്ടിക്കാനുള്ളതാണ്. ഇനി 4 സ്ട്രിപ്പിൻ്റെ രണ്ടും ഇതേപോലെ ഒന്നാക്കിയെടുക്കുക. ഞാൻ സ്ക്രൂ ഡ്രൈവറും പെൻസിലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് നീട്ടിയെടുക്കാം. രണ്ട് റോളും ഇതേപോലെ ചെയ്യാം. ഇനി 2 സ്ട്രിപ്പിൻ്റെ രണ്ടെണ്ണമില്ലേ, അതെന്താ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തെടുക്കണം. ഇത് ഇതിൻ്റെ മുകളിൽ വെച്ചൊട്ടിക്കാനുള്ളതാണ്. ഇനിതാ ഈ ഒരു ഭാഗം ഒന്ന് അകത്തേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്നാക്കിയെടുക്കണം. ശേഷം ഇതിൻ്റെ എല്ലാ മുൾഭാഗത്ത് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പിലൊരു കാര്യം പറയട്ടെ, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ വേഗം ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. ശേഷം ദാ ഇതേപോലെ ഒന്ന് ചേർത്തൊട്ടിക്കാം. ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് ഇല്ലാത്തവർക്ക് ഫെവിക്കോളോ ഫെവിബോണ്ടോ യൂസ് ചെയ്യാം. ഉണങ്ങാൻ കുറച്ച് താമസമുണ്ടെന്ന് മാത്രം. ഹോണും ഒട്ടിച്ചു കൊടുക്കാം. ഇനിതാ ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് മടക്കി നമുക്ക് ചെവിയുടെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. രണ്ടെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ശേഷം ദാ ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ പെന്നിൻ്റെ റീഫില്ലറോ യൂസ് ചെയ്ത് ഈ രണ്ട് സൈഡും ഒന്നും വളച്ചു കൊടുക്കാം. ഇനി താഴെ കട്ട് ചെയ്ത ഭാഗം ദാ ഇതേപോലെ ഒന്ന് ചേർത്തിടിക്കുക. ശേഷം ജിറാഫിൻ്റെ തലയിൽ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ഹെഡും കളർ ചെയ്ത് പാച്ചസൊക്കെ വരച്ച് ശേഷം ബോട്ടിലിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കണം. ഇനി നമുക്ക് പാച്ചസിന് ബ്ലാക്ക് അക്രൈലിക് കളർ യൂസ് ചെയ്ത് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. 1 സൈസുള്ള പോയിൻറ്റഡ് ബ്രഷ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചില പാച്ചസിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം വിട്ടുപോയി, ജിറാഫിൻ്റെ കണ്ണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഡ്രൈ ആയ അക്രൈലിക് കളർ റൗണ്ട് ചെയ്തെടുത്തിട്ടാണ്. നിങ്ങൾക്ക് വരച്ച് ചേർക്കുകയോ ബ്ലാക്ക് പേൾസ് ഒട്ടിക്കുകയോ ചെയ്യാം. ഉണങ്ങിയ ശേഷം നമുക്ക് ബോട്ടിൽ വാർണിഷ് അപ്ലൈ ചെയ്യാം. ഞാൻ ഇൻഡിഗോയുടെ ക്ലിയർ വാർണിഷാണ് പ്രികോട്ട് അപ്ലൈ ചെയ്യുന്നത്. 200 ml 73 രൂപയാണ് വില. ബോട്ടിലിൽ മാത്രമല്ല ഹെഡിലും വാർണിഷ് അപ്ലൈ ചെയ്യണം. ശേഷം 6 തൊട്ട് 8 മണിക്കൂർ വരെ ഇതിനെ ഉണക്കാനായിട്ട് വയ്ക്കണം.
അപ്പോൾ നമ്മുടെ ജിറാഫ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ. പെയിൻ്റ് ഒക്കെ ഉള്ളവർ തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.